നല്ല ഒന്നാതൊരു വീട് കെട്ടിയിട്ടുള്ള ചേട്ടാ എന്തിനായി പിച്ചത്തരം കാണിക്കണേ വീടല്ലേ കെട്ടിയിട്ടുള്ളൂ ഞാൻ കെട്ടിട്ടില്ലോ എടാ ഞാൻ കെട്ടിക്കഴിഞ്ഞതെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക കൊണ്ട് ആദ്യം കടപ്പിട്ടു നിന്റെ ഒരുക്കൂടാ ആ കല്യാണം കൂടി ഞങ്ങള് മാതൃഭൂമിക്കാരും നടത്തി തരാം ആയിക്കോട്ടെ അതെ എന്റെ കല്യാണം നടത്തിയിരിക്കുക ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ട് ആ ആലോചന നടന്നിട്ടുള്ളത് ഈ കാശും കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി എന്റെ ഏജൻസി കെട്ടിയതെന്റെ കല്യാണം നടക്കില്ല വയലിന്റെ അവലെ രമേശ നീ ഒരു കാര്യം നീ അതവരെ പറഞ്ഞു മനസ്സിലാക്കാം ആരെ പെൺവീട്ടുകാരെ അല്ലടാ പത്രക്കാരെ ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല അതുപോലെ നീ അവരോട് ഒഴിവ് പറയും അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞില്ലടാ നമ്മൾ ഇന്ത്യക്കാർ ജീവിച്ചു പോണത് അതെ അങ്ങനെ മറ്റുള്ളവർ പറയണ ഒഴിവില് നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന അതെ ഇന്ന് വൈകുന്നേരത്തോടെ കാശ് എന്തെങ്കിലും സ്വഭാവം മാറൂട്ടാ നീ ഒരു ചുക്കും ചെയ്യില്ല നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ നിന്നെ അതെ പത്രം നിന്റെ മാത്രമല്ല കേരളത്തിൽ അഞ്ചാറ് പത്രങ്ങൾ വേറെ ഉണ്ട് എടാ ഓരോരുത്തരോട് ഒരു മൂന്ന് മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് രണ്ടു വർഷം പോകും പെരട്ടത്തിന്റെ അയ്യേ എന്ത് ജന്തുക്കളത് അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ നേരായല്ലോ അച്ഛ അച്ഛന്നും പറഞ്ഞ് കൊരവിള്ളി പൊട്ടിക്കാൻ തുടങ്ങിട്ട് എന്താ അത് ശരി ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കായിരുന്നല്ലേ ഒളിച്ചിരിക്കാൻ പോയതല്ല മനുഷ്യന്റെ പ്രാഥമിക ക്ലേശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോയതാ ഓ എനിക്കറിയാം പേപ്പർ ഇറങ്ങി കേട്ട പൊളിച്ചിരുന്നല്ലേ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഒളിച്ചിരിക്കാൻ പോയതല്ലെന്ന് എനിക്കറിയാം അതെ ഇനി അവൾ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്ത് പറ്റി അവള് ശരിയല്ല ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആര് പറഞ്ഞു വഴിയില്ലെന്ന് ഇന്ന് കൊച്ചുവിളപ്പം കാലത്ത് എന്റെ അടുത്ത് ശൃംഖരിച്ചോണ്ട് വന്നിരിക്ക ഞാനൊരാണല്ലേ എനിക്ക് നിന്ന് സംഭവിച്ച നിനക്കെന്ത് സംഭവിക്കാൻ രണ്ട് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വേണ്ട എന്താ ഗോപാ നീ പറയണേ ഞാൻ ആ കുട്ടിയുടെ അഡ്വാൻസ് മേടിച്ചതല്ലേ അഡ്വാൻസാ എത്ര രൂപ 2000 ഓഹോ അപ്പൊ അതുകൊണ്ട് മേടിച്ച് മിഴിഞ്ഞതല്ലേ ഏയ് അതെനിക്ക് അവള് ഫ്രീ തന്നതാ ഒരു കാര്യം ചെയ് എഗ്രിമെന്റ് വെച്ചിട്ടല്ലോ ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക് അത് ഞാൻ പാൽക്കാരനും പല കച്ചവടക്കാരനും കൊടുത്തു ഓ ഇതൊരു പുലിപാലായല്ലോ എന്ത് ചോദിച്ചാലും കളരെ പോലെ തല കൂപ്പിട്ട് നിൽക്കും ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കാൻ ഞാനൊരു 2000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുതരാം അതിനെ പറഞ്ഞുവിട് ഞാനൊന്ന് പറയട്ടെ ഗോപേട്ടാ പെൺകുട്ടികൾ താമസിക്കുന്ന റൂമില് ഒരാള് വന്ന് ഒളിഞ്ഞു നോക്കി എന്ന് വിചാരിക്കുക അയാളെ കുറിച്ച് അങ്കിളിന്റെ അഭിപ്രായം എന്താണോ പെണ്ണാണോ ആണാണെന്ന് തോന്നുന്നു എങ്കിൽ അവൻ ആണും പെണ്ണും കെട്ടവനും സംസ്കാരമില്ലാത്തവനും ആവാസനും തന്തയില്ലാത്തവനുമാണ് സത്യം പറയാലോ അങ്കിൾ അങ്ങനെ ഒരു അനുഭവം ഹോട്ടലിൽ വെച്ച് ഉണ്ടായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം തേടി വന്നത് ഇവിടെ ഞാൻ സേഫാ എനിക്ക് സമാധാനായി അങ്കിളിന്റെ മുഖം കണ്ടാൽ അറിയാം അങ്കിൾ ഒരു ഇന്നസെന്റ് ആണെന്ന് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ഗോപിന്റെ ഭാഗ്യം ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു അയ്യോ ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അറന്നു വീണപ്പോ എന്റെ ക്ലേശമൊക്കെ മാറി മോള് സമാധാനായിട്ട് അകത്തേക്ക് വയ്ക്കോ ഒടുക്കത്തൊരു ക്ലേശ അച്ഛാ അമ്മയുടെ അച്ഛൻ എടി മൂദേവി ഓ ദൈവം എന്റെ മാനം കപ്പലേറി അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോഹത്തെ വിട്ട് എങ്ങും പോവില്ല എനിക്ക് വിശ്വാസമില്ല എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു നീ എന്തും മണ്ടത്തൊരു പറയണ കത്തൊക്കെ എന്നടി ഉണ്ടായത്
ഈ കത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മത്സരം പ്രേമിച്ചിരുന്നില്ലേ? യു ഗോട്ട് മീ? ആഹാ, ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? യെസ്, ഐ വിൽ ഡു. എനിക്കത് പഠിക്കേണ്ടി വന്നു. ടു ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗു. ഓക്കെ, ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ? നിന്റെ പിണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ അതിൽ ഞാൻ ഇല്ലാതാവട്ടെ. എന്തോ ദസ് റുപ്യേ? ദസ് എന്ന് വെച്ചാൽ പത്തുന്നല്ലേ അർത്ഥം? എന്റെ അമ്മേ, അങ്ങനെ അർത്ഥം ഒരു ഐസ്ക്രീം. ഗോപൻ, ഗോപൻ, സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാൻ സമ്മതിക്കില്ല. നമ്മള് കണ്ടോ, ഇതെന്താണ് ഇവിടെ പച്ചക്കറി വാങ്ങാൻ? പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ? അല്ല, ഐസ്ക്രീം. ആ, വായിക്കോളാ. ഇതാരാ അച്ഛനാ? ആ, പക്ഷെ ഇയാളെ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ. എന്നെ കണ്ടുപരിചയം സാധ്യല്ല. എന്താ നിൽക്കുമ്പോ? അതില്ല, പക്ഷെ ഞാൻ എവിടെയോ കണ്ടു. എന്താ ഇയാളുടെ പേര്? ഐസ്. ഐസാ? ഐസക്ക്. ഐസ് ഫോട്ടോ പറഞ്ഞ സ്നോസപ്പൻ മകൻ ഐസക്ക്. ഇയാളെ വീട്ടിലേക്കല്ലേ കേറ്? വേണ്ട, ഗോപ കേറോ. ആ, കേറ് കേറ്. ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാലാ. വേഗം കഴിക്കോ. ഇതെന്താ സാറേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി. തൽക്കാലം അത്ര മനസ്സിലാക്കുക. ഇവിടെ അടുത്ത് അമ്പലക്കുളം ഉണ്ടോ? എന്തിനാ? ഒന്ന് സർവീസ് ചെയ്യാനാ. ഞാൻ വിളിപ്പിത്തരാം. ഓ മൈ ഗോഡ്, ഇന്നും കഞ്ഞിയാ? എന്നാ ഇവിടെ കഞ്ഞിയല്ലാത്തെ? ഇവിടെ എന്നും കഞ്ഞിയല്ലേ? വാട്ട് എ നോൺസെൻസ്. എന്തെങ്കിലും ചിക്കനും മട്ടനും വെച്ചുടാ. ചിക്കനും മട്ടനും ഇവിടെ ഫ്രിഡ്ജിൽ തൂങ്ങി. അത് മതി, അതെടുത്ത് വെച്ചാ മതിയായിരുന്നല്ലോ. മേടിച്ചു വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് കൈ കാശ്? അതെന്റെ അടുത്ത് പറഞ്ഞാ പോരെ, ഞാൻ മേടിച്ചു തരില്ല. വാങ്ങിയ മാത്രം പോരല്ലോ, അത് ഉണ്ടാക്കി തരാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ പെയിൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നുണ്ടല്ലോ, അവരെന്താ അടുക്കള കയറി കൈ കഴിഞ്ഞു പോകോ? എനിക്കിത് കഞ്ഞി വേണ്ട. എനിക്ക് എന്തായാലും കഞ്ഞി ഇഷ്ടാ. അങ്ങനെ നമുക്ക് കഴിക്കാം. അതങ്ങനെയാ, കഞ്ഞികൾക്ക് കഞ്ഞിയല്ലേ ചേരൂ. കുടിക്ക് കുടിക്ക്. സമാധിയെന്ന് കെട്ടിയെടുത്തതാ. അച്ഛാ, എനിക്കിത് കഞ്ഞി വേണ്ടാന്ന്. വേണ്ടെങ്കി വേണ്ട, പോയി കിടന്നുറങ്ങണേ. അച്ഛാ, ഞാൻ പട്ടിണി കിടന്നുറങ്ങും. ഒരു ദിവസം പട്ടിണി കിടന്നുകൊണ്ട് ചാവൊന്നുമില്ല. എന്നെ നിർബന്ധിക്കേണ്ട, എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട മോളെ, നമുക്ക് രണ്ടാൾക്കും കൂടി പകുതിച്ചുണ്ടാക്കണ്ട എന്റെ കഞ്ഞി. ഇങ്ങനെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഓ, ഈ അച്ഛനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കരുത്. അയ്യോ മുടി, ഈ അച്ഛനൊരു ഒരുപാട് വളർന്നു. വിടില്ല, ഞാൻ വിടില്ല. വണ്ടി കൊന്നാലും ഞാൻ മാറില്ല. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. നീ എന്താണ് ഇങ്ങോട്ട് പറയാൻ പോണത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതെന്നും പറയുന്ന പോലെ നാളെ തരാന്നല്ല, മറ്റന്നാ തരാന്നായിരിക്കും. ചതിച്ചത് നീയാണ്. ഞാൻ ഈ വണ്ടി നിനക്ക് വാടക എന്നതേ എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിട്ടല്ല, വാടക കിട്ടാനാ. ഇനി കുടിശ്ശിയ കംപ്ലീറ്റ് കിട്ടിയിട്ടേ ഞാൻ ഈ വണ്ടി നിനക്ക് തരുന്നുള്ളൂ. ഈ പീതാബര ചേട്ടൻ ഒരു കാര്യം കണ്ട്, വെളുക്കാൻ വെച്ചത് പാണ്ടായെന്ന് കേക്കട്ടുള്ളു. പക്ഷെ ഇപ്പൊ കണ്ട്. അതല്ല, ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ബാങ്കിൽ പോയി പൈസ എടുത്തു. പീതാമ്പരച്ചന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ? ആ പിന്നെ നീ വരും. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. വിശ്വാസമില്ല ചേട്ടൻ തന്നെ ഇങ്ങനെ പറയണം. ചേട്ടാ, ചേട്ടന് തരാനുള്ള കാശ് തരാൻ കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഇന്നലെ രാത്രി ഒരു കഷ്ണം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവസാനം തരാന്ന് വിചാരിച്ചപ്പോ എന്റെ വിശ്വാസം. ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ, പക്ഷെ എന്നാലും തരാനുള്ള കാശി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും. അതാണ് ഏട്ടാ ഗോപൻ, ബൈ. പുറകെന്ന് വിളിക്കണേ. യെസ് പീതാമ്പരേട്ടാ, നീ പറഞ്ഞ സത്യമാണോടാ? അല്ല നോണ, ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ. എടാ, എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഇനി ഞാൻ നിന്റെ പുറകെ നടന്ന എന്റെ ഈ കാലിന് കൂടെ സ്വാധീനം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ കാശ് കൊണ്ടുവന്ന് തരണം, വണ്ടി എടുത്തോണ്ട് പോയിക്കോ. താങ്ക് യു. അതെ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, വടിയുള്ളിടത്തോളം കാലം ഞാൻ നിന്നെക്കാളൊക്കെ നല്ല അസ്സരായിട്ട് ഇങ്ങനെ ഡീസന്റ് ആയിട്ട് നടന്നു.